ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ പൂരി മസാല. അപ്പോൾ ആദ്യം നമ്മൾക്ക് പൂരിക്ക് വേണ്ട മാവ് കുഴക്കണം. അപ്പോൾ ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു 300 ഗ്രാം ഗോതമ്പ് മാവ്, ഒരു 1/2 കപ്പ് റവ, 1/2 കപ്പ് പാല്, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് വെള്ളം, ഒരു തൽക്കാലം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാം, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇത് കുഴച്ച്, മാവ് കുഴച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു അരമണിക്കൂർ ടൈമുണ്ട്. അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇപ്പം തന്നെ അങ്ങ് പറയാം. മസാല ഉണ്ടാക്കാനുള്ളത് നമുക്ക് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, സവാള, പിന്നെ നമുക്ക് വേണ്ടത് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വറുതളിക്കാനുള്ള കടുക്. ഇത്രയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ഇത് എണ്ണ വേണമല്ലോ, വറുതളിക്കാൻ എണ്ണ വേണം. പിന്നെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് എൻഡിൽ ഈ പൂരി ചുട്ടെടുക്കാനായിട്ട് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കുറച്ച് കൂടുതൽ എണ്ണ വേണം. അപ്പോൾ ആദ്യം നമുക്ക് മാവ് കുഴക്കാം. അപ്പം മാവിലേക്ക് ആദ്യം 1/2 കപ്പ് റവ, 1/2 കപ്പ് പാൽ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. അതുപോലെ തന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ് കുഴിക്കുന്നത്. ഇനി ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി ബാക്കി വെള്ളം നമ്മളൊരു ടേബിൾ സ്പൂണിൽ ഇച്ചിരിശ ഒഴിച്ച് ചെയ്ത് കൂട്ടാറുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പൂരി എണ്ണ കുടിക്കും. വെള്ളം ജസ്റ്റ് ആവശ്യത്തിനെ വരാനുള്ള, ഒട്ടും കൂടിപ്പോകാൻ പാടില്ല. അപ്പം ഇതുപോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇത് കുഴക്കാവുള്ളൂ, അല്ലാതെ കൂടുതൽ ഒരൊഴിച്ച് കഴിഞ്ഞാൽ തീരും. പിന്നെ നമ്മൾ റെഡിയാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട്, ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇവനൊന്ന് ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറി ഉണ്ടാക്കാം. അരമണിക്കൂർ ഇതിങ്ങനെ മൂടി വെക്കുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കുഴപ്പമില്ല, ഉപ്പ് കുഴപ്പമില്ല. ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അത് കഴിഞ്ഞ് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ, ഇനി അതിലോട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇടുക. അത് കഴിഞ്ഞ് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. കടുക് ഒരുമാതിരി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് വേപ്പില ഇടുക. തീയൊക്കെ ഒരിച്ചിരി കുറച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം, അല്ലെങ്കിൽ കടുകൊക്കെ അങ്ങനെ കരിഞ്ഞ്. ഇനി പച്ചമുളക്, ഞാനിതിലിപ്പോൾ പൊടികളൊന്നും ചേർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന പച്ചമുളക് കൊണ്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എരിവ് പോകാനാണെങ്കിൽ നമുക്ക് ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതൊന്ന് വഴന്നിരുന്നു. വഴന്നിരുന്ന തന്നെ പച്ചമുളകൊക്കെ ഒന്ന് പോകണം. പച്ച ടേസ്റ്റ് വെളുത്തുള്ളിയുടെയൊക്കെ
വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട്, അത് പോയി കിട്ടണം. ഇനി ഇതിലോട്ട് നമ്മൾ ഇടേണ്ടത് സവാള. സവാള ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴുന്നിട്ടാൻ ഇച്ചിരി ഉപ്പ് കൂടെ ഇടുന്നതാണ്. വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ഇടും. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ടുള്ളൂ. അപ്പൊ നല്ലപോലെ പെട്ടെന്ന് വഴന്നു. തൽക്കാലം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ബാക്കി നമുക്ക് പിന്നെ വേണേ ഇടാം. നമ്മുടെ സവാള ചെറിയ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഇടുക. ഇട്ട് വഴറ്റി ക്യാരറ്റും ബീട്രൂട്ടും ഇതിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ മൂടി വെച്ച് വേവിക്കുക, സിമ്മിലിടുക. സിമ്മിലിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം ഇവനെ ഒന്ന് മൂടി വെക്കും. ഇടക്കൊക്കെ ഒന്ന് പൊക്കി ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ചൊഴിക്കുക. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അതായത് നമ്മൾ ഇതുപോലുള്ള സംഗതിയിൽ തണുത്ത വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിക്കും. ഈ സമയത്ത് നമ്മുടെ ഉരുളങ്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന അതും കൂടെ ഇട്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. നമ്മുടെ ഇന്ത്യൻ കോഫി ഓഫ് സ്റ്റൈല് മസാല റെഡിയായി. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. നമ്മൾ ഇത്രയും കൊച്ചു കഷ്ണങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, കൊച്ചുണ്ടകൾ. എന്നിട്ട് അത് ഇതുപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ വളരെ തീരെ തിന്നും ആകരുത്, ഒട്ടും കട്ടിയും പാടില്ല ആ രീതിയിൽ. ഇത്രയും കട്ടിയ പാടുള്ളു. ഇനി നമുക്ക് അതൊന്ന് ചുട്ടു നോക്കാം. എണ്ണ അടുപ്പത്ത് വെക്കുക, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതിന് നമ്മുടേത് ഇത് ആകെ നമുക്ക് 16 ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് ഈ എണ്ണ ഒന്ന് ചൂടായാൽ നോക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിരിക്കും. അപ്പോൾ പൂരി അടുപ്പത്തിടാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ ഇതിങ്ങനെ ഒറ്റ കോമളായിട്ട് കിട്ടണമെങ്കിൽ തീരെ കട്ടി കുറഞ്ഞും പോരുത്, ഭയങ്കര കട്ടി ആദ്യം വലിയത്. അപ്പോൾ ഇങ്ങനെ ഒറ്റ കോമളായിട്ട് എല്ലാം കിട്ടും. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ കോഫി ഓഫ് സ്റ്റൈല് മസാല പൂരി റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.